ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഫെബ്രുവരി 2-ാം തീയതി സമർപ്പണ തിരുനാൾ ദിവസം. നമ്മൾ ഈ വർഷത്തെ സമർപ്പണ തിരുനാൾ ഡേറ്റിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് പ്രകാരമാണ് 2/2/2022 ഫെബ്രുവരി 2-ാം മാസമാണ്, 2-ാം തീയതി. നമ്മുടെ വർഷം എന്ന് പറയപ്പെടുന്നത് 2022. അപ്പോൾ 2-ൻ്റെ ഒരു കളിയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, 2/2/2022. നമുക്ക് ഈ വർഷത്തിലെ ഈ സമർപ്പണ തിരുനാളിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ സാധാരണഗതിയിൽ സമർപ്പണ തിരുനാളിന് വായിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയപ്പെടുന്നത് ലൂക്കായുടെ സുവിശേഷം 2:22 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. 2:22 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ വാക്യം തന്നെ എടുക്കാം. കാരണം അത് ഈ വർഷത്തിൻ്റെ വാക്യമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 2/2/2022 എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ 2022 എന്ന് പറയുന്ന പോലെ ഈ ലൂക്ക 2:22 ഇപ്രകാരമാണ്: മോശയുടെ നിയമമനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ആ വാക്യം. നിയമമനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിലുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. രണ്ട് കാര്യങ്ങൾ പറയുന്നത്, കർത്താവിന് സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ജെറുസലേം എന്ന് പറയുന്നത് ദൈവനഗരമാണ്, ദേവാലയം നിൽക്കുന്നിടം. അല്ലെങ്കിൽ ജെറുസലേമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേവാലയത്തിൽ പോയെന്ന് തന്നെയാണ്. ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് സമർപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളെ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്? ഇതാണ് ഈ വരി നമ്മൾക്ക് മുമ്പിൽ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ സമർപ്പണ തിരുനാൾ നമുക്ക് ഉന്നയിക്കുന്ന വലിയൊരു ചോദ്യം. നമ്മൾ സമർപ്പിതരുടെ ദിവസമായിട്ട് ഈ ദിവസത്തെ കാണുന്നുണ്ട്, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, സമർപ്പണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിപ്രകാരം ചിന്തിക്കാൻ സാധിക്കും, ജ്ഞാനസ്നാനത്തിലൂടെ എല്ലാ ക്രൈസ്തവരും കർത്താവിന് സമർപ്പിക്കപ്പെട്ടവരാണ്. ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് യോസേപിതാവും മാതാവും ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഒരു ആവർത്തനമെന്ന രീതിയിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കയ്യിൽ എടുത്തുകൊണ്ട് ദേവാലയത്തിൻ്റെ പടി കടന്ന് ആ ജ്ഞാനസ്നാന കൂദാശ സ്വീകരിക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോയി, ഒരിക്കൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത് ആ ഒരു സുന്ദരമായ ദിവസത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഈ സമർപ്പണം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ദൈവചിന്തയുള്ള മാതാപിതാക്കളാണ് എങ്കിൽ അന്ന് തുടങ്ങുന്ന സമർപ്പണം എന്നും ആവർത്തിക്കും. അന്ന് തുടങ്ങുന്ന സമർപ്പണം മരണം വരെയും നിലനിർത്തും. അന്ന് തുടങ്ങുന്ന സമർപ്പണം അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ മക്കളിലേക്ക് വീണ്ടും വീണ്ടും പകർന്നു കൊടുക്കും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആ സമർപ്പണത്തിൻ്റെ മഹത്വം വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എപ്പോഴൊക്കെയാണോ പള്ളിയിൽ പോകാൻ അവസരം കിട്ടുന്നത് അപ്പോഴെല്ലാം പള്ളിയിൽ പോകും. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ ഈ മഹത്വത്തിലേക്ക് പ്രവേശിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ദൗർഭാഗ്യം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം, ഒപ്പം പള്ളിയിലും പോകണം. പള്ളിയിൽ പോകാൻ പറ്റുമ്പോഴൊക്കെ പോകണം. ഞായറാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമായിട്ട് ജീവിച്ചാൽ പോരാ, പോകാൻ പറ്റുമ്പോഴൊക്കെ പോകണം. അങ്ങനെ പോയി മക്കളെ മുൻപിലിരുത്തി ശ്രദ്ധയോടുകൂടി കൈകൂപ്പി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച്, വെറുതെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുകയല്ല, ചെയ്ത് കാണിച്ചുകൂടി പഠിപ്പിച്ച് അത് ആത്മാർത്ഥതയുള്ള ചെയ്തിയായിരിക്കണം. നമ്മൾ മക്കളെ കാണിക്കാൻ വേണ്ടിയുള്ള ചെയ്തിയല്ല, ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ആ മക്കൾ കാണും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100 വട്ടം ഒരു കുഞ്ഞിനോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുന്നതാണ്. മാതാപിതാക്കൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മക്കൾ ആവർത്തിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതും നന്മയും തിന്മയും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പനോ അമ്മയോ ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേപടി പകർത്താനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് നമുക്ക് ഓർത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഈ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിച്ച് കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ സാക്ഷികളായി മാറി കുഞ്ഞുങ്ങളെ അൾത്താരയോട് ചേർത്ത് നിർത്തി ദിവ്യബലിയോട് താല്പര്യമുള്ളവരായി വളർത്തി മതബോധനത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന മക്കളായി വളർത്തിക്കൊണ്ടുവന്ന്, സ്കൂളിൽ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ സംഭവിച്ച്, പക്ഷേ അതവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ പ്രധാനമായിട്ടും നീ നിൻ്റെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നിൻ്റെ വേദോപദേശ പുസ്തകത്തെ കാണേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് സമർപ്പണത്തിൻ്റെ മൂല്യം പകർന്നു നൽകുന്ന മാതാപിതാക്കളായി മാറി കൃത്യ പ്രായമെത്തുമ്പോൾ തന്നെ ഒരുക്കി കൂദാശകൾ നൽകി ആ കൂദാശകൾ ഏറെ പ്രത്യേകിച്ച് കുമ്പസാരവും കുർബാനയും എന്നീ കൂദാശകൾ ആവർത്തിച്ച് അടിക്കടി തന്നെ സ്വീകരിക്കുവാൻ അവരെ തീഷ്ണതയുള്ളവരായി വളർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി കൊടുത്ത്
തീർത്ഥാടനങ്ങളിലൂടെയും ധ്യാനങ്ങളിലൂടെയും ഒക്കെ അവരുടെ ആത്മാവിനെ ബലപ്പെടുത്തി ഒരുക്കിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾ സമർപ്പണം മരണത്തോളം നിലനിർത്തുന്ന മനുഷ്യനായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ ലൂക്ക 2:22 സമർപ്പണ തിരുനാളിൽ നമ്മളോട് ചോദിക്കുകയാണ്, ആ ഔസേപിതാവും മാതാവും ഉണ്ണിയേശുവിനെയും എടുത്തുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോയി, ജെറുസലേമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം മക്കളെ സമർപ്പിച്ചിട്ടുണ്ട്? കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇതാ മക്കൾ ചിലപ്പോൾ അക്കാഡമിക്കൽ പെർഫോമൻസൊക്കെ വളരെ ഭംഗിയായിട്ട് കാഴ്ചവെച്ച് നല്ല ജോലി, നല്ല സാലറി, വലിയ തുകകളുടെ സാലറി വാങ്ങിച്ച് വലിയ പൊസിഷനിലെത്തി വിദേശ രാജ്യങ്ങളിൽ പോയി എല്ലാം വെട്ടിപ്പിടിച്ചു. പക്ഷേ അപ്പനും അമ്മയെയും കുറിച്ചുള്ള സ്നേഹമോ പരിഗണനയോ ഇല്ല, അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയില്ല, സത്യസന്ധതയില്ല, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കുടുംബജീവിതത്തിൽ തകർന്നടിയുന്നു, മക്കളെ നേരായ വഴിക്ക് വളർത്താതെ ആത്മീയതയില്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ധാർമ്മികതയില്ലാത്ത മനുഷ്യനായി മാറുന്നു. ഇങ്ങനെയൊക്കെ കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണമായി മാറുന്നത് ഈ സമർപ്പണം കൃത്യമായി നടത്താതെ പോയി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സമർപ്പണത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. ഈ സുവിശേഷ ഭാഗം അവസാനിക്കുന്നത് 2 40 വാക്യത്തില്. ഏകദേശം ഈ നല്ലൊരു സമർപ്പണമാണ് നടത്തിയതെങ്കിൽ മാതാപിതാക്കൾ ഓർക്കുക, അവരൊരു 40 വയസ്സാകുമ്പോഴാണെങ്കിലും ആ മക്കൾ വളർന്ന് 40 വയസ്സാകുമ്പോഴാണെങ്കിലും നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന വാക്യമാണ് കാര്യമാണ് നമ്മൾ 40-ാമത്തെ വാക്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 40-ാമത്തെ വാക്യം ഇപ്രകാരമാണ്, ശിശു വളർന്നുകൊണ്ടിരുന്നു. ശിശു വളർന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദ ചൈൽഡ് ഗ്രൂ ആൻഡ് ബിക്കെയിം സ്ട്രോങ് ഫിൽഡ് വിത്ത് വിസ്ഡം. ശിശു വളർന്നുകൊണ്ടിരുന്നു, ജ്ഞാനം നിറഞ്ഞു, ശക്തിപ്പെട്ടു. ശിശു വളർന്നുകൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരങ്ങളിലും ഭൗതികമായിട്ട് കുറേ സമ്പത്ത് നേടി വളർന്നു എന്നുള്ളതല്ല, ആത്മീയമായി വളർന്നു, വ്യക്തിത്വപരമായിട്ട് വളർന്നു, ബുദ്ധിപരമായിട്ട് വളർന്നു, അങ്ങനെ എല്ലാ തരങ്ങളിലും അവൻ വളർന്നു, ജ്ഞാനം നിറഞ്ഞവനായി മാറി. അറിവ് നിറഞ്ഞവനായിട്ടല്ല, ജ്ഞാനം നിറഞ്ഞവനായി അവൻ മാറി. അറിവും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം, നോളജ് ആൻഡ് വിസ്ഡം വ്യത്യാസം മുമ്പ് ഒരു വിധനാക്കിൽ കണ്ടിട്ടുണ്ട്. ശക്തിപ്പെടുന്നവനായി മാറി. 3 പറഞ്ഞു വയ്ക്കുക, അവൻ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, അവന് ശക്തി പ്രാപിച്ചു. അവൻ ബലഹീനനല്ല. ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ജീവിതം അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിൻ്റെ പേരിൽ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി മറയുന്ന, അല്ലെങ്കിൽ തകർന്നടിഞ്ഞ് ഇല്ലാണ്ടാവുന്ന, അല്ലെങ്കിൽ പരാജയം ഉറപ്പ് നൽകുന്ന രീതിയിൽ, സമ്മതം നൽകുന്ന രീതിയിൽ ജീവിതം അടിയറവ് പറയുന്ന മക്കളായിട്ടല്ല മാറുന്നത്. യഥാർത്ഥ സമർപ്പണത്തിലൂടെ വളർത്തിക്കൊണ്ടുവന്ന മക്കൾ പോരാടും, അവർ ഈ 3 നേടിയവരായി മാറും. അവർ വളർന്നിട്ടുണ്ടാവും, അവർ ജ്ഞാനം നിറഞ്ഞവരായി മാറും, അവർ ശക്തി പ്രാപിച്ചവരായി മാറും. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അവർ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. അപ്പോൾ 2/2/2022 നമുക്ക് ലൂക്കായുടെ സുവിശേഷം 2:22 ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് യഥാർത്ഥ സമർപ്പണം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ടോ? മക്കളെ യഥാർത്ഥമായി സമർപ്പിച്ചിട്ടുണ്ടോ? പള്ളിയോട് ചേർത്ത് വളർത്തിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പറയപ്പെടുന്ന 40-ാമത്തെ എത്തുമ്പോൾ ഉള്ളൊരു കാര്യം, ഒരു 40-ാമത്തെ എത്തുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളുടെ 40 എത്തുമ്പോഴത്തേക്ക് നമുക്കത് വളരെ എവിഡൻ്റായിട്ട്, വളരെ കൃത്യമായിട്ട് അവരുടെ ജീവിതത്തിൽ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. കുഞ്ഞു വളർന്നു, അവൻ ജ്ഞാനം നിറഞ്ഞവനായി മാറി, അവൻ ശക്തി പ്രാപിച്ചവനായി മാറി, ദൈവത്തിൻ്റെ കൃപ അവനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥ സമർപ്പണം നമ്മുടെ കുടുംബങ്ങളിൽ സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.